കേരളത്തിനെതിരെ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ അതേ മാനസികാവസ്ഥയാണ് കോൺഗ്രസിനും യു ഡി എഫിനും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം ചിന്തിക്കേണ്ടതാണ്. തൊടുപുഴയിൽ നവകേരള സദസ്സിൽ സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. നാടിൻ്റെ പുരോഗതി തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ലോകത്തിന് മുന്നിൽ നാം കാണിച്ച പാഠമാണത്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ടവർ സഹായിക്കാതിരുന്നിട്ടും കേരളം തകർന്നില്ല. ജനങ്ങളുടെ ഐക്യത്തിൽ നാം പുരോഗതി നേടി. നമ്മുടെ മുന്നോട്ട് പോക്കിനെ എങ്ങനെയൊക്കെ തടയാമെന്ന് കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്നു. പ്രാദേശിക സർക്കാരുകൾക്ക് ധനവും അധികാരവും നൽകേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിന് അത് ലഭിക്കുന്നില്ല. നവകേരള സദസ്സിൽ അധ്യക്ഷത വഹിക്കേണ്ടത് എം എൽ എമാരാണ്. ഈ പരിപാടി നിശ്ചയിച്ചപ്പോൾ സർക്കാർ അങ്ങനെയാണ് തീരുമാനിച്ചത്. പക്ഷേ യു ഡി എഫ് അത് ബഹിഷ്കരിച്ചു. ഇതെല്ലാം ജനം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടുത്തെ എം എൽ എ ഈ പരിപാടിയിലില്ല. മുമ്പ് ഇവിടെ നടന്ന പ്രധാന പരിപാടിയിലും അദ്ദേഹം സഹകരിച്ചില്ലെന്നും പി ജെ ജോസഫിനെ തോണ്ടി മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ ഏത് പരിപാടിയുമായും സഹകരിക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥയിലാണ് യു ഡി എഫ്. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. ലോക്സഭയിൽ 18 എം പിമാർ യു ഡി എഫിനുണ്ട്. ഇവർ കേരളത്തിൻ്റെ പ്രശ്നം ഉന്നയിക്കുന്നത് കാണുന്നില്ല. നമ്മെ ദ്രോഹിക്കുന്ന കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ അതേ മാനസികാവസ്ഥയിലാണ് കോൺഗ്രസും യു ഡി എഫും. പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പ് എം പിമാരുടെ യോഗം വിളിക്കുന്ന പതിവുണ്ട്. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നേടിയെടുക്കാൻ കേന്ദ്ര ധനമന്ത്രിക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചു. പക്ഷേ യു ഡി എഫ് എം പിമാർ അതിലും ഒപ്പിട്ടിട്ടില്ല. ബി ജെ പിയുടെ അതേ സമീപനം തന്നെയായിരുന്നു അവർക്കും. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയ ഒട്ടേറെ സംഭവങ്ങൾ രാജ്യത്തുണ്ട്. കൊലയും കൂട്ടക്കൊലയും വംശഹത്യയും ഉണ്ടായി. മതനിരപേക്ഷത സംരക്ഷിക്കാൻ വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വേണം. കോൺഗ്രസിന് അതില്ല. പശുവിൻ്റെ പേരിൽ ലഹള ഉണ്ടായപ്പോൾ ബി ജെ പിയുടെ അതേ നിലപാട് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു. പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു. അത് ഇടതുപക്ഷത്തിൻ്റെ മനസ്സാണ്. പക്ഷേ വർഗീയതയുമായി സമരസപ്പെട്ട നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ഇത് ജനം തിരിച്ചറിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. തൊടുപുഴയിൽ വൻ ജനാവലിയാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്വീകരിച്ചത്. എറണാകുളം ജില്ലയിലെ യോഗങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചത്. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സദസ്സായിരുന്നു തൊടുപുഴയിൽ നടന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും കാരിക്കേച്ചറുകൾ കലാകാരന്മാർ വരച്ച് സമ്മാനിച്ചാണ് കോതമംഗലത്തെ നവകേരള സദസ്സിനെ വരവേറ്റത്. കലാകാരന്മാർ തത്സമയ കാരിക്കേച്ചറാണ് വരച്ചത്. മൂവാറ്റുപുഴ തൃക്കളത്തൂർ സ്വദേശിയും പേഴക്കാപ്പള്ളി സ്കൂളിലെ ചിത്രകല അധ്യാപകനുമായ ഹസൻ കോട്ടയപ്പറമ്പിലും ആലുവ സ്വദേശി സന്തോ കാരിക്കേച്ചറിസ്റ്റുമാണ് സദസ്സിനെത്തിയവരുടേതടക്കം ചിത്രം സൗജന്യമായി വരച്ചത്. ഒരു ചിത്രം വരയ്ക്കാൻ 3 മിനിറ്റ് മതി. 2018 പ്രളയത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനായി ഹസൻ്റെ നേതൃത്വത്തിൽ കാരിക്കേച്ചർ വരച്ച് വിറ്റ ലഭിച്ച ലക്ഷങ്ങൾ സംഭാവന നൽകിയിരുന്നു. കോതമംഗലത്തെത്തിയ 100 കണക്കിന് ആളുകളുടെ ചിത്രമാണ് ഇവർ വരച്ചത്. നവകേരള സദസ്സിൻ്റെ സ്നേഹ വായ്പയിലേക്ക് കാട്ടിലെ ഒറ്റയടിപ്പാതകൾ താണ്ടി കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി കോളനിയിലെ ആദിവാസി മൂപ്പൻ കുട്ടൻ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ കലാകാരന്മാർ എത്തി നാടിൻ്റെ ജനനായകനെ ഒരു നോക്ക് കാണാൻ. വൈദ്യുതീകരണം, റോഡ്, വിദ്യാഭ്യാസം, ആഹാരം, ചികിത്സാ സംവിധാനങ്ങളെല്ലാം പുതിയ കാലത്തിനനുസരിച്ച് കോളനികളിൽ എത്തിയതിൻ്റെ ഉള്ളം നിറഞ്ഞാണ് അവർ കാടിറങ്ങിയെത്തിയത്. ഈ കലാകാരന്മാർ അവതരിപ്പിച്ച മുതുവാൻകൂത്ത്, മന്നാൻകൂത്ത് എന്നീ പരമ്പരാഗത കലാരൂപങ്ങൾ സദസ്സിൽ ശ്രദ്ധേയമായി. പരമ്പരാഗത വേഷമണിഞ്ഞ് തനത് താളത്തിലും ഈണത്തിലുമായിരുന്നു അവരുടെ ഈ കലാപരിപാടികളുടെ അവതരണം. ആദിവാസി സമൂഹത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാരിനോടുള്ള സ്നേഹവും നന്ദിയും ആ കലാരൂപങ്ങളിലൂടെ ഇവർ രേഖപ്പെടുത്തി. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.